വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാർ ഡിസൈൻസ്. സ്റ്റിച്ചി കോട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വരുന്ന ഈ കോട്ടയിൽ എംബ്രോയിഡറി വരുന്ന ഈ എംബ്രോയിഡറി കോട്ട ഫാബ്രിക്കിന് ടെപ്സി കോട്ട എന്നാണ് പറയുന്നത്. ടെപ്സി കോട്ടയിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ അൺസ്റ്റിച്ച്ഡ് സ്യൂട്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. റെഡി ഫോർ ഡിസ്പാച്ച് ആണ്. ഇതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. യെല്ലോയും പീച്ചും എല്ലാം കൂടി വരുന്ന നല്ല രസമുള്ള ഒരു മൾട്ടി പ്രിന്റ് ആണ്. 1795 റെഡി ഫോർ ഡിസ്പാച്ച്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അത്രയ്ക്ക് യൂസ് ചെയ്യണമെന്നില്ല. എനിക്ക് ക്രിസ്ത്യൻ കസ്റ്റമേഴ്സിനാണ് ഇത് കൂടുതൽ ഇഷ്ടം. കോട്ടയം മാസം ആയിട്ടിലേക്കൊക്കെ ഉള്ള കസ്റ്റമേഴ്സിന്റെ സ്ഥിരം എൻക്വയറി ആണ് നമുക്ക്. നല്ല ഭംഗിയുള്ള നാച്ചുറൽ ബേജ് വിത്ത് ഗ്രേ കളർ കോമ്പിനേഷൻ ടെപ്സികോട്ട ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് ആട്ടാ ചെയ്തേക്കുന്നത്. ഡ്രൈ വാഷ് ആയിരിക്കും, ഹാൻഡ് വാഷ് പോസിബിൾ ആയിരിക്കത്തില്ല വിത്ത് പാറ്റ്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് നാച്ചുറൽ ബേജ് അൻതിങ് തീമാണ് വരുന്നത്. നാച്ചുറൽ ബേജ് കളറിൽ വരുന്ന യോക്ക് പാറ്റേൺ ബോഡി കളർ തീം കോട്ട വിത്ത് ബോട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ. എല്ലാം നല്ല ചേർച്ചിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന കളർ കോമ്പിനേഷൻസും പാറ്റേണും ഒക്കെയാണ്. നല്ല എന്താ പറയുക, നമ്മൾ ക്രീപ്പ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി, നന്നായിട്ട് ഒതുങ്ങി നല്ല ഫിറ്റായിട്ട് എറിയാൻ പറ്റും. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് യോക്കിന്റെ കളേഴ്സിൽ മാറ്റം വരുന്നുണ്ട്. അതായത് ഒരു ബ്ലൂവും ഗ്രീനും ആണ്. ഇതും നല്ല കളർ കോമ്പിനേഷൻ ആണ്. ബ്ലൂ വിത്ത് ഗ്രീൻ മൾട്ടി കളർ ദുപ്പട്ട. അടുത്തത് വരുന്നത് ഗ്രീൻ ആൻഡ് ഗ്രേ ആണ്. നല്ല രസമുള്ള ഗ്രീൻ, ഒരു ഗ്രേഷ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ വിത്ത് പീച്ച് ആണ്. ബ്യൂട്ടിഫുൾ ഗ്രേ വിത്ത് പീച്ച് കളറാണ്. എല്ലാം അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനാണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. സജഷൻസ് എന്താണെങ്കിലും പറയണം. ഫൈനൽ വൺ ഗ്രേ വിത്ത് പിങ്ക്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇവരി സ്പെഷ്യൽ പാറ്റേണിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം തന്നെ റെഡി ഫോർ ഡിസ്പാച്ച് ആണ്. എക്സ്പ്രസ് ഡെലിവറി ആയിരിക്കും. ഇല്ലെങ്കിലും വേണമെന്നാണെങ്കിൽ വെബ്സൈറ്റ് പർച്ചേസ് ചെയ്യുക.